ബഷീറിന്റെ വള്ളമാണ്. ഒരു പൊന്നു മോനും അതെ പേരെന്തോ എനിക്കെതിരെ കളസാക്ഷി പറഞ്ഞ് എന്നെ ഇരുമ്പയ്ക്കുള്ളിലാക്കി ഒരുത്തന് അപ്പൊ ജയിലിൽ നിന്ന് വരിക. അതെ ശിക്ഷ കഴിഞ്ഞോ അതോ ചാടിയോ? ശിക്ഷ കഴിഞ്ഞു വിട്ടതാണ്. ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായി. തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ചുമ്മാ വെട്ടും കുത്തുമൊക്കെ നടത്തി പോലീസുകാരുടെ ഒക്കെ തല്ലും കൊണ്ട് ജയിലിൽ കിടന്നു. എന്തിനാണപ്പാ ഇനിയെങ്കിലും മാന്യമായി ജീവിക്കാൻ നോക്കി? ജീവിതം അതിന് ലക്ഷ്യത്തിന് വേണ്ടി മാത്രം. എന്റെ ജീവിതം പിച്ചിച്ചിന്തി അറിഞ്ഞവന് എന്നെങ്കിലും ഒരിക്കൽ ഞാൻ കണ്ടുമുട്ടു. അന്ന് അതാണ് എന്റെ ലക്ഷ്യം. വരാം, നമുക്ക് പോയി വല്ലതും കഴിക്കാം. ഞാൻ വേണ്ട, ഇവിടെ ഇരുന്നോളാം. എന്താണപ്പാ വല്ലതും കഴിക്കണ്ടേ? നിങ്ങൾ എന്നായി പേടിക്കുന്നത്? വേണ്ട വേണ്ട ബഷീർ, അവരാരെങ്കിലും കാണും. മാത്രമല്ല കള്ള് നമ്മൾ കുടിക്കില്ലെന്നായിരിക്കും. ഞമ്മളൊരു മുസ്ലിമാണപ്പാ, ഞമ്മക്കും മദ്യപാനം പറഞ്ഞിട്ടില്ല. ബഷീർ പോയിട്ട് വരും. എന്നാ താൻ വള്ളത്തിൽ തന്നിരുന്നു, ഞാൻ വല്ലതും കഴിച്ചിട്ട് തനിക്കും വല്ലതും വാങ്ങിച്ചോണ്ട് വരാം. രാമു, ആരെങ്കിലും ഒന്ന് ചോദിച്ചാ ഇത് ബഷീറിന്റെ വള്ളമാണെന്ന് പറഞ്ഞാ മതി. കേട്ടിട്ടാ പറഞ്ഞ ഞാൻ ചാടും, പക്ഷെ അണ്ണൻ പറയൂലെന്ന് എനിക്കറിയാം. ഇന്നെന്താ ഈ നേരത്ത്? നമ്മൾ ഇത്ര ദൂരം വരെ പോയിരുന്നു. ക്ഷീണിച്ചു വരികയായിരിക്കും, ഇന്നിച്ചിരി എടുക്കട്ടെ. നമുക്ക് കഴിക്കാൻ പറ്റുന്നതാ ആ പിന്നെ രണ്ട് കപ്പയും മീൻ വറുത്തതും കൂടെ പൊതിഞ്ഞെടുത്തു. അണ്ണാ ഇത് നോക്കിക്കേ, ഈ നെഞ്ച് ശുദ്ധനാണ്. അണ്ണനാണ് ശുദ്ധ, അതുകൊണ്ടല്ലേ അണ്ണൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും ഞാനിതെല്ലാം വാങ്ങിച്ചു തന്നത്. എങ്കിലും അണ്ണ അണ്ണന്റെ മോളെ വേറൊരുത്തിന് കൊടുത്തു കളഞ്ഞല്ലോ. നല്ല അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ തള്ളേ കൂടെ നിനക്ക് തരുമായിരുന്നു. എന്താ ബഷീർക്ക പൊതിക്കട്ടൊക്കെ? പെങ്ങളുടെ നിക്കാഹൊക്കെ അടുത്തു വരിക.
ഇത്തിരി പൊന്നു തുണിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്, വൈകിപ്പോയി. ആണെന്ന് വെച്ചോ, അല്ലാതെ നമ്മൾ ആർക്ക് വേണ്ടിയാ ഈ പാടുപെടുന്നതൊക്കെ? എന്തായി? ഓ, എന്താവാനാ, അതും കാശല്ലയോ, പിന്നെ പോതി, അതിന് കാശൊന്നും വേണ്ട. അങ്ങനെ നിന് ദോഷകാരൊന്നും വേണ്ട. അപ്പോ നമ്മൾ വരുന്നു. എനിക്ക് മരിക്കാൻ പേടിയില്ല. പക്ഷേ ബഷീർക്ക് ധൈര്യമായിട്ടിരിക്കെ, ഒന്നും വരില്ല. എന്റെ പെങ്ങളുടെ കല്യാണമാ, നാളെ അവരുടെ ആൾക്കാരത്, അവൾക്ക് വേണ്ടി വാങ്ങിയതാണ് ഇതൊക്കെ. രാമു, നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. ഞാൻ എന്തുവേണമെങ്കിലും ചെയ്യാം, പക്ഷെ എനിക്ക് പറഞ്ഞാൽ മതി. ഞാൻ മരിച്ചുപോയ എന്റെ ഒന്ന് നെഞ്ചുപൊട്ടി മരിക്കരുത്, പെങ്ങൾ അനാഥയാകരുത്. ബഷീർക്ക, അതെ രാമു, ഞാൻ തിരിച്ചു ചെല്ലില്ലെന്നറിഞ്ഞ ഇത് രണ്ടും സംഭവിക്കും തീർച്ച. അതുകൊണ്ട് ഞാൻ മരിച്ച ആ വിവരം ആരും അറിയരുത്. ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണ്. നീ എന്റെ വീട്ടിൽ വരെ ചെല്ലണം. പൊന്നും തുണിയുമൊക്കെ എന്റെ ഉമ്മയെ ഏൽപ്പിക്കണം. എനിക്ക് വേണ്ടി നീ അത് ചെയ്യില്ലേ രാമു? ഞാൻ മരിച്ചു കഴിഞ്ഞ കരയിലടിയാത്ത വണ്ണം എന്റെ ജഡം
കുഴിയിൽ ഒരുക്കിയേക്കു. സിനിമ കാണാറേ ഇല്ലേ? ഇപ്പോഴത്തെ സിനിമകളിലെ രണ്ടു മൂന്ന് മിനിറ്റ് മറ്റവൻ കാണും തുണ്ട് നീല. ഒരു കാര്യം ചെയ്യും, ഇന്ന് കാമാക്ഷി ടാക്കീസിൽ സെക്കൻഡ് ഷോയ്ക്ക് പോവാം. അതിന് കാമാക്ഷി ടാക്കീസിലെ നല്ലൊരു കുടുംബകഥയല്ലേ? കുടുംബകഥയല്ല, സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ കഥയായിരുന്നാലും കാമാക്ഷി ടാക്കീസിൽ രണ്ടാം പടത്തിന് രണ്ട് മിനിറ്റ് മറ്റവൻ കാണും. അമ്മാവനെ അറിഞ്ഞിട്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല. ആ നാളെ AMS പടം മാറും, പുതിയ പടത്തിൽ മൂന്ന് മിനിറ്റ് ഉണ്ടെന്നാ കേട്ടെ. നീ വരുന്നേ വാ, കേറിയിരിക്കേ. ഈ വള്ളക്കാരൻ ബഷീറിന്റെ വീട് എവിടെയാണ്? ബഷീർക്ക് അവിടെ കാണൂല, ഇന്നലെ പോയതാ. തിരിച്ചു വന്നാ എന്റെ സ്ട്രോങ് അടിച്ചുകൊണ്ടേ വീട്ടിൽ പോവും. വഴി പറഞ്ഞെന്നാ മതി. ആ അതാ ഇതിലേ കേറി നേരെ നടന്ന ഒരു ചിറയാ. ചെറിയടെ ഇടത് വശത്തൂടെ നേരെ നടന്നാ. ആരാട്ട ചായ കുടിക്കുന്നില്ലേ? വേണ്ട, ബഷീർക്കേക്ക് പറ്റുന്നുണ്ട്. അയ്യോ വേണ്ട. ഒരു കള്ളലക്ഷണം. ഉമ്മ എന്താ ഇരിപ്പായത്? ഉറക്കാണീട്ട് മുഖമെങ്കിലും കഴുകിയോ? മണി എട്ടായി, ഉറങ്ങിയിട്ട് വേണ്ടേ പോലെ ഊണ്. ഇന്നലെ പോയ ചെറുക്കൻ ഇതേപോലെ കണ്ടില്ലല്ലോ. കിടന്നിട്ടാണെങ്കിൽ രാത്രി എനിക്ക് ഉറക്കമൊന്നുമില്ല. നെഞ്ച് നിറച്ചു കൊടുക്കായ ഈ ഉമ്മയുടെ കാര്യം. ഇക്കാണ്ട് കൊച്ചു കുഞ്ഞാ, ഇന്നലെ പട്ടണത്ത് പോയപ്പോ ഇരട്ടി കാണും. കാലത്ത് വരാന്ന് കരുതിയിരിക്കും. ഓന് ഓർമ്മിച്ച കാലം മുതലേ ഓനീ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു. നാളെ ആൺപിള്ളേർ അനുഭവിച്ച സുഖമൊന്നും എന്റെ മോൻ അനുഭവിച്ചിട്ടില്ല. അന്റെ നിക്കാ കൂടി കഴിഞ്ഞ ഓൻ രക്ഷവിട്ടു. ഞാൻ ഇന്നലെ പറഞ്ഞതാ എനിക്കുള്ള പൊന്നും പണ്ടൊക്കെ മതിയെന്ന്. ഈ ഉമ്മയെ സമ്മതിക്കാതെ ഒരു ഉമ്മാന്റെ ചങ്കിലെത്തിയേ അനക്കറിഞ്ഞുടങ്ങിട്ട പെണ്ണെ. നിന്റെ ചുടങ്കി എനിക്ക് നിക്കാ വേണ്ട. അന്ന് ഞാൻ എന്നാലും ആ ചെറുക്കന് ഇതുവരെ വന്നില്ലല്ല. ഉമ്മ എനിക്ക് പല്ലിയേച്ച് കാപ്പി കുടിക്കും, അല്ലെങ്കിൽ നിക്കാക്ക് ദേഷ്യം വരും. ആരാണോ എന്തു ഇങ്ങോട്ട് തന്നെയാണ് ലവർന്നത്? ആരാണോ ബഷീർക്കാരെ വീട് ഇപ്പൊ തന്നെ ഓന് കൂടി ഇല്ലല്ല. ഞാൻ ബഷീർക്കാരെ കൂട്ടുകാരനാണ് രാമു. ഓന് കണ്ട ഓന് ഇപ്പൊ വരും. ബഷീർക്ക പറഞ്ഞാ ഞാൻ വന്നത്, അത്യാവശ്യം ഒരു സ്ഥലത്ത് പോയിരിക്കാൻ. നാളെ വരും. ഇത് തന്നയിച്ചു. ഏത് കൊട്ടാരം വാങ്ങുന്ന കാര്യമായാലും ഓൻ ഇന്നിവിടെ നിന്നൂടായിരുന്നു. ഉമ്മ വിഷമിക്കണ്ട, ബഷീർക്ക് നാളെ ഇനി എത്തുന്ന പ്രത്യേകം പറയാൻ പറഞ്ഞു. എന്നാ ഓനും ചതി ചെയ്തല്ല, എനിക്കൊന്നും കാണണ്ട. പറച്ചുവിനെ മോൻ വന്നപാടെ നിൽക്കയല്ലേ, ഒന്ന് ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ല. പെണ്ണെ സൽമ, ആ കസോര എങ്ങനെ എടുത്തിട്ട്? അയ്യോ മോനെ അവിടെ അപ്പം പൊരിയ. ഞാൻ ചായ ഉണ്ട്. എന്നാ തമ്പളത്തിൽ തന്നെ ഇരുന്നു ഞാൻ വല്ലതും കഴിച്ചിട്ട് തന്നിക്കും വല്ലതും ആവശ്യം തരാം.
ഞാൻ പോട്ടെ അമ്മ. എനിക്ക് മോനെ ചായപ്പ് കൊണ്ടുവരും. ഏതായാലും ബഷീർ ഇങ്ങെത്തട്ടെ. ഇന്നലെ ചെറുക്കന്റെ വീട്ടുകാർ പറഞ്ഞത് ഒന്നും ആലോചിക്കണ്ട, ഞാൻ പറഞ്ഞ പോലെ ചെയ്താ മതി. എന്നാ ഞാൻ നടന്നിട്ട് വരാം. ആ അത് നല്ലതാ, മുഷിയില്ല. ഞാനും ചുറ്റി നടന്നു, നേരം പോയി അറിഞ്ഞില്ല. ഞങ്ങളും വന്നിട്ട് അധികാരമായില്ല, ഇത്ര ധൃതിയുണ്ട്. അതുകൊണ്ട് വേഗം ഇറങ്ങി. പടച്ചവന്റെ കൃപ കൊണ്ട് അവർക്ക് എല്ലാം തൃപ്തിയായി. ഇനി എല്ലാം ബഷീർ പണിട്ട് വേണം. തകർന്ന ആരും ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരാണോ എന്റെ ഭഗവാനെ, വല്ല പരിശോധനയ്ക്കും മറ്റും ആണോ എന്തോ. എന്തൊരു നാറ്റം, മാം പൊളിച്ചതാ. പിടികൂടാവന്മാർക്ക് അത് മതി. പരിശോധനയ്ക്കൊന്നുമില്ല, ഏതോ വലിയ കൂടിയ ഉദ്യോഗസ്ഥ. ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ എനിക്കും തോന്നുന്നത് പുതിയതായി ഇവിടെ ചാർജ് എടുത്ത കളക്ടറാണെന്ന്. ഭഗവാനെ, കളക്ടറോ? എന്റെ വഴിതയ്ക്കാട് ഭഗവതി. നമസ്കാരം സാർ. ഇരിക്കണം സാർ. എന്താണോ ആവോ, നല്ലൊരു ചായ എടുക്കും. സാർ ചായ? എരുമപ്പാലാണല്ലേ? അല്ല, വേറെ എന്തൊക്കെയാ ഉള്ളത്? ഉള്ളിവട, നെയ്യപ്പം, മുറുക്ക് കൊണ്ടുവരൂ. ചുമയാണല്ലേ, വരൂ. ഈ ചുമ ചുമ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ കാര്യമാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ചുമ പല തരത്തിലുണ്ട്. മാരകമായ ഭവിഷ്യത്തുകൾ ഉളവാക്കുന്ന ഒരു അസാധാരണ വ്യാധിയാണ് ചുമ. ശരീരത്തിനുള്ളിൽ നിന്നും അനർഗളം നിർഗളിക്കുന്ന കോക്ടെയിൽ ഗുണേലിയ എന്ന് പറയുന്ന ഒരുതരം വൈറസുകളാണ് ഇതിന് കാരണം. ഇത്തരം ശരീരങ്ങളിൽ അവ വളരെ അധികം ഉണ്ടാകും. ശ്വാസകോശങ്ങളെ കറണ്ട് തിന്നുകയും ആരോഗ്യഹാനി വരുത്തി മറ്റ് പല മാരകമായ രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ചുമ, അതായത് കഫ്, ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണാനേയില്ല. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇറ്റലി, ഉഗാണ്ട, ഇനി അമീൻ എന്നീ രാജ്യങ്ങളിൽ ഇതിനെതിരായി ശക്തമായ ഔഷധങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ത്യയും അക്കാര്യത്തിൽ മോശമല്ല. 1983 യുഗോസ്ലാവിയയിലെ ഡോക്ടർ ഇഡിയ ടക്കൂമ മക്കോയ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഇതിനെതിരായി ശക്തമായ ഒരു സിദ്ധ ഔഷധം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പെട്ടി എടുക്കൂ. ഇതാണ് ആ ഔഷധം. 4 തുള്ളി സേവിച്ചാൽ മതി, അതോടെ തീരും രോഗം. ചുമ കണ്ട് സഹിക്കാനിട്ട് തരികയാണ് കേട്ടോ. ഇനി ചുമയുള്ള ആരുണ്ട്? സ്വന്തമായി ചുമയ്ക്കാൻ ഭാഗ്യമില്ലെങ്കിൽ ഭാര്യമാർക്കോ കുഞ്ഞുങ്ങൾക്കോ അയൽക്കാർക്കോ ചുമയുള്ള ആരുണ്ട്? കേരളത്തിലെ ജനങ്ങളുടെ ചുമ കേട്ട് എന്റെ ഹൃദയം പൊട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ പെട്ടിയും തൂക്കി നടക്കുന്നത്. അല്ലാതെ എനിക്ക് നാറിയ പണിയുടെ ആവശ്യമില്ല. അപ്പോ ചായക്ക് എന്താ വില? കാശൊന്നും വേണ്ട. ആ ഈ മരുന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കണം, വളരെ വിശേഷമാണ്. ഇതേ മരുന്ന് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങുകയാണെങ്കിൽ 11 രൂപ 25 പൈസയും ഇൻകം ടാക്സ്, സെയിൽ ടാക്സ്, സൂപ്പർ ടാക്സ് ഉൾപ്പെടെ 15 രൂപ കൊടുക്കണം. നിങ്ങളുടെ എങ്ങനെയാ മുഴുവൻ വിലയും വായിക്കുന്നത്? അതുകൊണ്ട് ഇതിനു വേണ്ടി ഒരു 5 രൂപ തന്നാ മാത്രം മതി. 5 രൂപ തന്നാ മതി. അപ്പോ മതിയെന്നേ, വെറും 5 രൂപ മതിയെന്നേ. അത് അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഹോട്ടൽ മുതലാളിയുടെ കയ്യിൽ നിന്ന് തന്നെ കൈവിട്ടായിക്കോട്ടെ. എന്താ എന്താ മുതലാളി, മരിക്കേണ്ട മുതലാളി, തരണം
തരണം വെറും ഒരു 5 രൂപയല്ലേ ഉള്ളൂ. എത്രയോ കാശ് നമ്മൾ എന്തെല്ലാം കാര്യത്തിന് ഇടവാക്കുന്നു. 5 രൂപ മാത്രമല്ലേ ഉള്ളൂ. എനിക്കല്പം ധൃതിയുണ്ട്, വേഗമാകട്ടെ. മരിച്ചു നിൽക്കണ്ട, അറച്ചു നിൽക്കണ്ട. നമ്മൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി എത്രയോ കാശ് ചിലവാക്കുന്നു. ഇത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഈ മരുന്ന് നീ ഒന്ന് സേവിച്ച് നോക്കിയതിന് ശേഷം മനസ്സിലാക്കാം. അപ്പൊ എല്ലാവരും പിന്നെ കാണാം. മാറിക്കടേ സാമ്പൽ ദ്രോഹി. എന്റെ മാവ് പോയി, ചായ പോയി, പലഹാരം പോയി, ദോശ വെച്ച കാശും പോയി. അയക്കു ചുമയുടെ പുണ്ണാക്ക് വെക്കാൻ കണ്ട ഒരു സ്ഥലം. നേരായുടെ കടയിൽ വന്ന് നീ ചുമക്കരുത്. ചിരിക്കലേ ചിരിക്കലേ. അല്ല, നീ ചിരിക്കുള്ള മരുന്നും കൊണ്ടുവരും. ഇത്രയായിട്ട് ഓനെ കണ്ടില്ലല്ലേ. ബഷീർക്ക് വരും. ഓനുള്ളത് പറ. ഓൻ എവിടെ പോയിരിക്കേ പറ. ഓൻ എവിടെയാ പോയത്? അത് ഉമ്മ ഞാൻ സത്യം പറയട്ടെ, ബഷീർക്ക് 2 ദിവസം കഴിഞ്ഞ് വരും. കുറച്ച് ദൂരെയാണ് പോയിരിക്കുന്നത്. ദൂരെയാ? എന്തിന്? അത് അതെനിക്കറിയില്ല. ഉമ്മ സമാധാനം ഇരിക്കണം. സമാധാനം? ഇവിടെ ഒരു ആൺതുണ അവനേ ഉള്ളൂ. അവൻ പലയിടത്തും പോയി കിടന്ന. ഞാനും ഈ കെട്ടാൻ നിൽക്കുന്ന പെണ്ണും തനിച്ച് ഇവിടെ എന്ത് ചെയ്യും മോനെ? അതിന് ഞാനില്ലേ ഉമ്മ ഇവിടെ. അതിന് നീയും പോകാൻ ധൃതി പിടിച്ച് നിൽക്കല്ലേ. എന്റെ ചെറുക്കൻ ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചല്ലോ പഠിച്ചോനെ. ഇരുന്നിരുന്ന് ഉറച്ച നിക്കാഹാണ്. അവർക്കാണെങ്കിൽ അന്ന് തന്നെ വേണം താനും. ഞാൻ എന്ത് ചെയ്യാൻ? നിങ്ങൾ ആരും വിഷമിക്കരുത്. തൽക്കാലം ഞാനുണ്ടല്ലോ ഉമ്മ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ബഷീർക്ക വരുന്നത് വരെ ഞാനാണ് സൽമയുടെ ആങ്ങള. എന്താ സൽമ പറഞ്ഞത് കേട്ടില്ലേ? ഇന്ന് മുതൽ ഒരാങ്ങള കൂടി രാമുക്ക. എന്താ എന്തിനാ സൽമ ഇതൊക്കെ? ഉമ്മ പറഞ്ഞിട്ടാ. എന്നാൽ ഇതൊക്കെ ഞാൻ ചെയ്തോളായിരുന്നു. ഇന്നലെ പറഞ്ഞില്ലേ എന്റെ ഒക്കെയാണെന്ന്? പാല് മിച്ചം കാണോ വെളിയിൽ കൊടുക്കാൻ? ഉമ്മ ഇതാ വിളിക്കണ. ആരാ? ഹോട്ടൽ മുതലാളി. എന്തേ ഇന്നും പാല് പിരിഞ്ഞാ? പിരിഞ്ഞതല്ല, കച്ചവടം കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ചന്ത ദിവസമല്ലേ. ഉള്ളത് തരാ, ഇവിടെ ഇപ്പൊ പാലിന് ആവശ്യമുണ്ട്. ആ അതെനിക്ക് മനസ്സിലായി. ദാ മന്ത കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തിയല്ലോ. നനയ്ക്കല്, വിഴിയല്, ഉടക്കല്, ബഷീറിക്കേ ഇല്ലല്ലോ. ഇരുന്നുകാരെ വേണ്ട വിധത്തിൽ സൽക്കരിക്കണമല്ലോ. നിങ്ങൾ ഈ ആട്ടിന്റെ എരുമിന്റെയും പശുവിന്റെയും പാലും ഒരുമിച്ച് ചേർത്തിട്ടായിരുന്നു? ഉമ്മ ജീവിക്കാനേ സമ്മതിക്കില്ല. നിങ്ങൾ ജീവിക്കപ്പ, നമ്മളൊന്നും പറയണില്ല. ഇത് 2 ആയിരല്ലേ ഉള്ളൂ. ആ അത്രേ അത്ര. നീ എന്താ തമാശ പറയണ? തമാശ വന്നതല്ലേ ഉമ്മ, ഞാൻ വള്ളം ഇറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും ഒരു തൊഴിൽ വേണ്ടേ ഉമ്മ? ആ ഇതെന്നാ ആവട്ടെ, വളരെ ചെറുപ്പത്തിൽ ഞാൻ കുട്ടനാട്ടിലാ വളർന്നത്. വള്ളം തുഴയാൻ എനിക്കും വശമുണ്ട്. അക്കരയ്ക്കല്ലേ? അതെ. ഞാൻ വല്ലപ്പോഴും ഇവിടെ വരാറുണ്ട്. ഏഴാന്തത് ഒരു ആവശ്യമായി തോന്നുമ്പോൾ മാത്രം. ഈ കണ്ടുമുട്ടൽ പ്രതീക്ഷിച്ചതേയില്ല. ഞാനും പ്രതീക്ഷിക്കാത്തതിന് വേണ്ടിയുള്ള പ്രതീക്ഷ അതാണ് പലപ്പോഴും. രാമേട്ടൻ ഒരാഴ്ചയായി ശിക്ഷ തീർന്നിറങ്ങിയിട്ട്. ശാലിനിക്ക് സുഖം തന്നെയല്ലേ? ശാലിനി എന്താ തനിച്ച്? മനസ്സിലായില്ല. ചിലരുടെ വിധി അങ്ങനെയാണ്.
അൾസേഷൻ ആയിട്ടുള്ള വേലക്കാരും
ചിലപ്പോ ഒന്ന് പാടി വന്നേക്കും. രാമേട്ടൻ ആകെ മാറിയിരിക്കുന്നു. ശാലിനിക്ക് ഒരു മാറ്റവും തോന്നുന്നില്ല. മാറ്റം തോന്നാൻ തരമില്ല, കാരണം മനസ്സിൽ നിന്ന് മാറിയിട്ടേ ഇല്ലല്ലോ. ഇന്നലെ രാത്രി പാടിയല്ലേ? അറിയാതെ പാടിപ്പോയതാണ്. പാടി പതിഞ്ഞതൊന്നും മറക്കാൻ കഴിയില്ലല്ലോ. ഞാൻ പിന്നെ എവിടെയാണ് ഇതെല്ലാം വാങ്ങിക്കൊടുക്കല്? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. വെറുതെ ഇവിടെ നിന്ന് ആഹാരം കഴിക്കാൻ പഠിച്ചിട്ടല്ലേ? അല്ല അമ്മ, ഇവിടുത്തെ അംഗമാണെന്ന് തോന്നിയതുകൊണ്ട്. എന്തോ അമ്മ കോള് പറയുക, അനക്ക് നല്ല സന്തോഷമുണ്ട്. എന്തോ കിട്ടിയ കോളുണ്ട്. കളഞ്ഞുപോയിന്ന് കരുതിയ ചിലത് തിരിച്ചു കിട്ടുന്ന ലക്ഷണമാണ്. എന്താ കാശ് പോലെയൊന്ന് കളഞ്ഞാ? ഇല്ല ഉമ്മ, ഞാൻ തമാശ പറഞ്ഞാണ്. കല്യാണം അടുത്തപ്പോ മണവാട്ടിക്ക് കുറുമ്പിത്തിരി കൂടുന്നുണ്ട്. ഒരു സമരം മാത്രമേ അയാളുടെ മുന്നിൽ വിലപ്പോവുകയുള്ളൂ. അതില്ലാതെ കഴിച്ചുകൂടെ? പറ്റില്ല, നമുക്ക് സംഘടിച്ചേ പറ്റൂ. രാമുവിനെ പോലുള്ളവർ രംഗത്ത് വരാത്തതാണ് നമ്മുടെ ദൗർബല്യം. എനിക്ക് രാഷ്ട്രീയ കപടവേഷക്കാരെ അനുകൂലിക്കാൻ വയ്യ. അത് പാടില്ലെന്നാണ് ഞാനും പറയുന്നത്. മുതലാളിമാരുടെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് എയർ കണ്ടീഷൻ റൂമിലിരുന്ന് ചർച്ച എന്ന പ്രവേശനം നടത്തി ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ട് തൊഴിലാളികളെ ഒറ്റുകൊടുക്കുന്ന ഈ രാഷ്ട്രീയ യൂണിയനുകൾ നമുക്ക് വേണ്ട. നമുക്ക് സംഘടിക്കാൻ രാമു. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒടിയുടെ നിറങ്ങളില്ലാതെ തൊഴിലാളികളെ ഒട്ടുമുക്കാലും കണ്ട് സംസാരിച്ചു കഴിഞ്ഞു. ഭൂരിപക്ഷവും എന്നോടൊത്തുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനുണ്ട് കാണാറട്ട ആ പടയണിയിൽ. എന്നാൽ എനിക്ക് തൃപ്തിയായി. പുതിയൊരു വിപ്ലവത്തിന്റെ നാന്ദി നമുക്ക് കുറിക്കണം. ആ ഏതായാലും സംഭവം മുതലാളി അറിഞ്ഞെന്ന് തോന്നുന്നു. ഇന്ന് രാത്രി വീട്ടിലേക്ക് ചെല്ലാൻ ആള് പറഞ്ഞിരിക്കുകയാണ്. പേടിക്കണ്ട, ആവശ്യങ്ങൾ തത്വത്തിൽ അംഗീകരിച്ചതിന്റെ ഉറപ്പിന്മേൽ സമരം സ്വാഭാവികം പിൻവലിച്ചിരിക്കുന്നു എന്ന സ്ഥിരം പലവിയായിരിക്കില്ല നിങ്ങളെ കാത്തിരിക്കുന്നത്. കാണാറേറ്റ മുതലാളിയുടെ വീട്ടിൽ വിചാരിച്ചതുപോലെ തന്നെ പല പ്രലോഭനങ്ങളും തന്നു. ഞാൻ വഴങ്ങിയില്ല. ഒടുവിൽ ഭീഷണിയുടെ സ്വരം ജീവന് വില പറഞ്ഞിരിക്കുകയാണ്. ആ നമുക്ക് കാണിച്ചു കൊടുക്കാം. രാമു എന്താ ഇത്ര വൈകിയത്? ഓട്ടേ ഉണ്ടായിരുന്നു. രാമുവിനെ നാളെ രാവിലെ കാണും. നമുക്ക് ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ. നാളെ വിദേശ സംഘം ഫാക്ടറി സന്ദർശിക്കാൻ എത്തും മുമ്പ് കമ്പനി നിശ്ചലമാകണം. അപ്പോൾ അയാൾ വരും നമ്മുടെ കൽക്കൽ വീഴാൻ. എന്നാ ഞാൻ പോട്ടെ, ചിലത് ശരിയാക്കാം.
മാവു പോയില്ലേ? ഇതിന് പ്രതികാരം ചെയ്തില്ലെങ്കിൽ നമ്മൾ ആരും മനുഷ്യരല്ല. ഇനി ഇതുപോലെ കണാരന്മാർ ഇവിടെ മരിച്ചു വിടരുത്. രാമു എന്താണ് പറയുന്നത്? കണാരേട്ടന്റെ കുന്നത് ആരാന്നറിയാമോ? മുതലാളി നമ്മൾ വിളിക്കുന്ന ആ ദ്രോഹി. രാമു നീ എന്തായി പറയുന്നത്? എന്താ കണാരേട്ടൻ ആര് കൊന്നാ നീ പറഞ്ഞത്? മുതലാളി എന്ന് നിന്നോട് ആര് പറഞ്ഞു? ആ എനിക്കറിയാം. എന്നാൽ നിനക്കൊന്നും അറിയില്ല. കരുണാകരേട്ടൻ ആരും കൊന്നതല്ല, വെളുപ്പിന് കുളിക്കാൻ ഇറങ്ങിയത്. എല്ലാവരും നല്ലോണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. കരുണാകരനെ കാണാന് കൂടെയുള്ളവർ ബഹളം വെച്ചപ്പോഴാണ് ആളുകൾ ഓടിക്കൂടിയത്. അപ്പം മുതൽ തെരച്ചിൽ തുടങ്ങിയത്. രാവിലെ കിട്ടിയത്. അപ്പോ അതെ, അതാ ഉണ്ടായത്. ആ നീ വരുന്നില്ലേ? വരാ ചേട്ടൻ. വയ്ക്കോ. വരുമ്പോ കാല് തെറ്റി വീണു. ശവദാഹം കഴിഞ്ഞു ശങ്കര. കഴിഞ്ഞു. എനിക്ക് വരാൻ പറ്റിയില്ല, ഹോസ്പിറ്റൽ വരെ പോകേണ്ടി വന്നു. മകളൊന്നു വീണു, നല്ല മുറിവാ. ആ വേണ്ടതൊക്കെ ചെയ്യാൻ ഞാൻ മാനേജർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശങ്കര, നമ്മുടെ ഡ്രൈവർ രാമുവിനെ നാളെ രാവിലെ വീട്ടിൽ തന്നെ കാണാൻ പറയണം. എന്റെ ഡ്രൈവർ കുറച്ച് ദിവസത്തേക്ക് അവധിയില്ല. മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പറ്റും, ഇവിടെ ആളില്ല. രാമൂരാജ്യത്തേക്ക് ഫാക്ടറി പോകണ്ട. ആ നിൽക്ക്. ഇതാ ആ മേനോന്റെ നേഴ്സിംഗ് റൂമിൽ കൊണ്ടുപോയി. മോൾക്കൊന്ന് ഡ്രസ്സ് ചെയ്ത് കൊണ്ടുവരണം, എന്നിട്ട് എനിക്കും ചിലയിടങ്ങളിൽ പോകാനുണ്ട്. മോളെ, അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഒന്നും ഉണ്ടാവില്ല, രാവിലെ ആവുമ്പം ഡോക്ടർ മേനോനോടെ കാണും. വാ. വണ്ടി ഓടിക്കല് ഇത്തിരി പാടുള്ള പണി തന്നെയല്ലേ?
ഒരു പാടുമില്ല, പിള്ള ചേർന്ന് ഓടിക്കറിഞ്ഞിട്ട. അതല്ല, എത്ര ജീവനാ ഈ ഒരു വളയം പിടിക്കുന്നതിന്റെ കയ്യിൽ ഇരിക്കുന്നത്. ഒരല്പം പിഴച്ച പോരെ. പക്ഷേ എനിക്കിപ്പൊ തോന്നുന്നത് വളയം പിടിക്കുന്നതിന്റെ ജീവിതം മറ്റു ചിലരിലാണെന്ന്. എന്താ പറയുന്നത്? ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞില്ലേ. ടാക്സി പോറായില്ലേ? വേണ്ടല്ലേ. ചെറിയൊരു പാട് മാത്രമല്ലേ ഉള്ളൂ. ഏതായാലും ആ നേഴ്സിംഗ് ഹോമിൽ കയറി ഇറങ്ങുന്നതിന് ജോലി കഴിഞ്ഞല്ലോ. അത് ഡാഡി നാളെ ചെല്ലണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇനി എന്തിനാ മുറി തുടങ്ങിയില്ല? പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയാലും ഇതാ ഒരു കുഴപ്പം. ഞാൻ വിളിച്ച് ഡോക്ടർ മേനോട് സംസാരിച്ചോളാം. അത് ടാബ്ലറ്റ്സ് ഒരു കോഴ്സ് മുഴുവൻ കഴിക്കണമെന്നാണ്. മരുന്ന് പുറത്തുനിന്ന് വാങ്ങിയാ പോരെ? റെയർ മെഡിസിൻ ആണ് ഡാഡി, അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് ഉണങ്ങിയത്. നേഴ്സിംഗ് ഹോമിൽ കിട്ടാനൊന്നും. ഇന്നലെ മുതൽ വീണ്ടും ഒരു ചെറിയ വേദന തുടങ്ങിയിട്ടുണ്ട്. കാര്യം പറ ഉള്ളുണി കാണത്തില്ല, അതാണ് വേദന. ശരിയാണ് ഡാഡി, ഉള്ളിലാണ് മുറിവ്. എന്ത് കുന്തമായാലും വേണ്ട ചെയ്യാൻ ഡോക്ടറോട് പറ. ഇതിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കാൻ ഇവിടെ ആളില്ല. എനിക്കാണെങ്കിൽ നിന്നെറിയാൻ നേരമില്ല. ഓരോന്ന് വരുത്തി വെച്ചോളൂ മനുഷ്യനെ ഉപദ്രവിക്കാൻ. അല്ല പിന്നെ ചാലിനിക്കുട്ടിയല്ലേ?
കുട്ടിയല്ല, ശാലിനി. ആര് വേണ്ടത്? ശാലിനി മതിയോ? ആര് വേണമെന്ന് പറയൂ. ശാലിനി. ആര്? ശാലിനി. ഞാൻ ഓർത്തിരിക്കുന്നു. ആര്? രാമു. രാമേട്ടനെ. ആര്? രാമേട്ടനെ. എന്തിനാ വിളിച്ചത്? വണ്ടിയുടെ പണി തീർന്നില്ല, വൈകിട്ടേ കിട്ടൂ, അത് പറയാനാ. പിന്നെ ശബ്ദമെങ്കിലും കേൾക്കാൻ കൊതി തോന്നി. എനിക്കും കൊതിയുണ്ടായിരുന്നു. ഞാൻ എത്ര പാടുപെട്ടാണെന്ന് ഹോസ്പിറ്റൽ പരിപാടി ഒപ്പിച്ചത്. ആ പിന്നെ വണ്ടി എപ്പോ കിട്ടും? ഒരു കാര്യം ചെയ്യാമോ? ഒരു ലക്ഷം കാര്യം ചെയ്യാം, പറഞ്ഞാ മതി. തൽക്കാലം ഒരു കാര്യം മതി, ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ വരണം. വരുമോ? വരില്ല. വരണ്ട. പക്ഷെ ഞാൻ കാത്തു നിൽക്കും അഞ്ചരയ്ക്ക് ഒച്ചക്കട്ടെ. അയ്യോ വേണ്ട. ഇപ്പൊ സന്ദേശം മതിയാക്കും, ശേഷം കാഴ്ചയിൽ. ജീവിതത്തിൽ വിചാരിച്ചിരിക്കാതെ എന്തൊക്കെ സംഭവിക്കുന്നു? ശരിയാ, സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കാത്ത പലതും. ശാലയുടെ അച്ഛൻ അറിയുമ്പോഴുള്ള അവസ്ഥയെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. ഒന്നും ആലോചിക്കാനില്ല, നമ്മൾ നാശിച്ചു തീരുമാനിച്ചു, അത് നടക്കില്ല. അതെ ശാലി, ജീവിച്ചാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിതത്തിൽ എല്ലാം നേടിയെന്ന് തോന്നിപ്പോകുന്നു. എല്ലാ സ്വപ്നങ്ങളും പോകുന്നതുപോലെ. രാമേട്ട, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം എന്തെന്ന് ഞാൻ പറയില്ല, നല്ല സ്വപ്ന. ഉണർന്നു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തോർത്ത് ചിരിച്ചു. ഞാൻ ഉറങ്ങാതെ തന്നെ സ്വപ്നം കാണാറുണ്ട്. ചാലിന്റെ സ്വന്തമായി തീർന്നു. പിന്നെ പിന്നെ സമയം ഒരുപാട് ചെയ്യാൻ പറ്റ, ഞാൻ പോട്ടെ.
അനുവാദം കൂടാതെ അവിടെ ഈ പടിക്ക് പുറത്ത് കടന്നാൽ അന്ന് തന്നെ ഞാൻ വിട്ടേക്കില്ല. Beautiful place. ഒരു സുഖവാസ കേന്ദ്രം പോലെയുണ്ട്. ശാലിനി, ശാലിനി, ഞാൻ ഇവിടെ വാങ്ങുമ്പോ മനുഷ്യൻ തിരിഞ്ഞു നോക്കാറുള്ള സ്ഥലമാണ്. ഇന്നിപ്പോ അടുത്തടുത്ത് വീടുമായി താമസക്കാരുമായി. ആ മോളെ, ഇത് അഡ്വക്കേറ്റ് മിസ് സക്രിയ ജോർജ്. നമ്മുടെ കുടുംബകാര്യങ്ങളിൽ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്നത്. നിന്റെ പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ അഡ്വക്കേറ്റിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. കാര്യങ്ങളെല്ലാം നമുക്ക് സാവകാശം സംസാരിക്കാമല്ലോ. അതും ശരിയാണ്, യാത്രയിൽ എത്തിയല്ലേ ഉള്ളൂ. മോളെ, പിള്ളേ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ വെച്ചിരിക്കുക. പിന്നെ കായൽ മീൻ പറ സംഘടിപ്പിക്കണം. വക്കീലിന് ഇഷ്ടമുള്ള സാധനമാണ്. എന്നാലും അവന്മാരത് കാണിച്ചത് കടുങ്ങയായി പോയി. പറഞ്ഞിട്ട് കാര്യമില്ല ആശാനെ, നമ്മുടെ സമയദോഷം അല്ലാതെ എന്താ? എന്താ പറ്റേ? ഇന്നലെ എസ് എസ് ടാക്സി പടം മാറുന്ന ദിവസം അല്ലായിരുന്നോ? 3 മിനിറ്റുള്ള മലയാളം തുണ്ട് കാണുമെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഓടിപ്പടച്ച് ചെന്നത്. തുണ്ട് വരും വരുമെന്ന് കാത്ത് തീരണത് വരെ ഇരുന്നു. എനിക്കാണ് എങ്ങുമില്ലാത്ത ദേഷ്യമെന്ന്. എനിക്ക് മാത്രമല്ല, എന്നെ പോലെ വിവരമുള്ള ഒരു വേറെ ഉണ്ടായിരുന്നു. ഞങ്ങള് 4-5 കസേര തല്ലിപ്പൊളിച്ചു. ടാക്കീസുകാരന്മാരൊരു ചാഴിവേല, ഒരു പൊക്കല്. എന്റെ വൈദ്യരെ, പൊരിഞ്ഞ ഇടി. പിന്നെ ആയുസിന്റെ വലിപ്പം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി.
തങ്കപ്പണ്ണന് ഇനിയെങ്കിലും ഈ തുണ്ട് കാണുന്ന പണി നിർത്തിക്കൂടെ? എസ് എസ് ടാക്കീസ് ഇതിനു മുമ്പ് കുറെ കിട്ടിയതല്ലേ? അത് എ എം എസ് ഇന്ന് എസ് എസ് ടാക്കീസ് ഇന്ന് ഇതാദ്യമായിട്ടാണ്. കാദർ സാഹിബിന് പഞ്ചാര ഇടാത്ത മീഡിയം ഇല്ലേ? ഔക്കാദർ സാഹിബിന്റെ മോൻ വള്ളക്കാരൻ ബഷീർക്കാരുടെ പെങ്ങളെ കെട്ടാൻ ഉറച്ചു എന്ന് കേട്ടല്ലോ സാഹിബേ. അതെ അതെ, ബഷീർക്ക വന്നോ? അത് ഇന്ന് വരും, നാളെ വരുമെന്ന് പറയണല്ലാണ്ട് ആളെ കാണാനില്ലല്ല. പകരം ഒരാളവിടെ കുടിയടപ്പുണ്ടല്ലോ, അതാരാ? നിങ്ങളൊക്കെ എന്തിനാണ് കാതർക്ക ഈ സമുദായം എന്നും പറഞ്ഞ് തെക്കുവടക്ക് നടക്കണത്? എന്താ മമ്മതെ നീ അങ്ങനെ പറയണത്? നമ്മുടെ ജാതിക്കാരൻ ഒരുത്തന്റെ വീട്ടിൽ കയറി ഹറാമ്പ്രപ്പ് കാണിക്കുന്ന ഒരുത്തനെ പോന്ന് പറയാൻ ഈ കാര്യം ഒരാണില്ല. അത് പോയോ? നിങ്ങളെ ജാതിക്കാർക്ക് കാശുണ്ടാക്കാൻ വീട് കയറ്റി മനസ്സോനെ ഈശ്വരനെ ഓർത്ത് നിങ്ങൾ ഇവിടെ കിടന്ന് കടിപിടി കൊടരുത്. ഇതെന്റെ വയറ്റിപ്പഴപ്പാ, ഇത് ജാതിക്കടയല്ല ചായക്കടയാ. നിങ്ങളുടെ ജമാഅത്ത് മറ്റ് വേണ്ടത് ശരിയില്ലെങ്കിൽ ഈ സമുദായത്തിൽ വേറെ ആണുങ്ങളുടെ കൂട്ടുപോയി. മമ്മദ് പറഞ്ഞതുപോലെ ജമാഅത്തിന്റെ ഒരു തീരുമാനം എടുത്തിട്ട് ഇനി വല്ല കാര്യമുള്ളൂ. വേണം വേണം കാതൃക്ക, അല്ലെങ്കിലും ഊതാതെ പറക്കുന്നെന്ന് പറയൂ. നമുക്ക് അറിഞ്ഞൂടെ, വഞ്ഞിക്കെട്ടും തീപ്പൊരിയും ആ അടുത്തടുത്ത് ഇരുന്നാ എന്തോ നടക്കും. നല്ലൊരു ചെറുക്കനെ കൂടെ നശിപ്പിക്കാനൊക്കെ ഉണ്ട്. ഇതാരാ? എപ്പോ വന്നു? രണ്ടു ദിവസമായി. എന്തിനാ വന്നെന്നറിയോ? ഇല്ല, ചെമ്മയുടെ ആടിന്റെ പാല് കുടിക്കാൻ. മുമ്പുണ്ടായിരുന്ന ഒരു ആട് ചത്തുപോയി, പിന്നൊന്ന് വിറ്റു. ഇപ്പൊ ഇവിടെ ഉള്ളു, മഹാകുറുമ്പിയാ. അപ്പൊ നാളെ മുതൽ പാല് റെഡി. റെഡി കൃത്യമായി കൊണ്ടുവരാം. എത്ര ദിവസം കാണും? അത് തീരുമാനിച്ചില്ല. ചെമ്മയൊന്ന് വളർന്നു പോയല്ലോ, മുമ്പും എന്തായാലും വളരെ വ്യത്യാസം. ആദ്യം കണ്ടപ്പോ ആള് മനസ്സിലായില്ല. സെൽമയുടെ കല്യാണം കഴിഞ്ഞു. ഉമ്മയും കാക്കയും കൂടെ മണവാളിനെ പിടിക്കും വലയിട്ടിട്ടുണ്ട്. ഒരാളതിൽ വീണിട്ടുണ്ട്. അതിരിക്കട്ടെ, ശാലിനിയുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ പോട്ടെ സെൽമ, പാല് മറക്കണ്ട. അംഗം പോലത്തെ ചെക്കനാ, നമ്മള് നൊന്ത് പ്രസവിച്ച പോലെ ഓന്റെ പെരുമാറ്റം. അതിലൊന്നും കാര്യമില്ല, ഈ വളച്ചു കെട്ടാണ്ട് കാര്യം ഇങ്ങോട്ട് പോയാ. ഇനി ഇരിക്കുന്ന അമ്മകുട്ടിയുടെ മോനെ കൊണ്ട് നിങ്ങളുടെ മോളെ കെട്ടിക്കാൻ ഉറപ്പാക്കിയിരിക്കാണല്ല. പക്ഷേങ്കിൽ ഒരു പ്രശ്നമുണ്ട്, അത് നമ്മുടെ സമുദായത്തിൽ തന്നെ കാര്യമായത് കൊണ്ടാ നമ്മൾ കൂടി ഇടപെടുന്നത്. എന്താ കാര്യം? ഇതൊക്കെ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാണ്ടിരിക്കാമായിരുന്നു. നിങ്ങൾ വിഷയം പറയും. ഇവിടെ താമസം വാങ്ങിക്കുന്ന അയാളുടെ കാര്യമെന്ന് കൂട്ടിക്കോളിൻ. അയാൾ എന്താ ജാതി? ആളുകൾ അത് ഇതും പറയുന്നുണ്ട്. മാനവും മര്യാദ കഴിയുന്നവർക്ക് അത് കേൾക്കാൻ വിഷമമുണ്ട്. പറയും, നിങ്ങളുടെ മോക്കും അയാൾക്കും തമ്മിൽ എന്താ ബന്ധം? ബഷീർ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനത്തെ താറെ വർത്താനെ കൂരയിലിരുന്ന് പറയൂലായിരുന്നു. നിങ്ങളൊക്കെ തറവാട്ടുകാരാന്ന് വിചാരിച്ച വിവരം പഠിപ്പിക്കാൻ വന്നിരിക്കണം. നിങ്ങൾക്ക് അറിയണ, നിങ്ങളെ പോലെ സിവിലിസുകൾ മലബാറിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നപ്പോഴും ജീവനും കൊണ്ടുപോയി ഈ കരയിൽ വന്നവരാണ് എന്റെ ബാപ്പയും കുടുംബവും. അന്ന് വെട്ടുകൊണ്ടുവരുന്ന പലർക്കും അടച്ചത് ഹിന്ദു ചോരയായിരുന്നു. ആ ചോര നമ്മന്റെ ചോര ചോപ്പ് തന്നെയാണ്. നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇനിയിവിടെ ജാതിയുടെയും മതത്തിന്റെ പേരിൽ വഴക്കും വക്കണം നടക്കരുത്. നിങ്ങൾക്ക് സംഗതിയുടെ വലിപ്പം പിടികിട്ടാഞ്ഞുണ്ടോ? ഞമ്മക്ക് വിവരമില്ലല്ല, പിന്നെ അങ്ങനെ പുടി കിട്ടും. പക്ഷേങ്കിലേ ഞമ്മക്ക് മനുഷ്യനെ കണ്ടാ പുടി കിട്ടും, നിങ്ങൾക്ക് അത് കിട്ടൂല. അതിന് പറയേണ്ടത് വിവരമൊന്നല്ല, മനുഷ്യത്വന്നാ. വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞോണ്ട് കാര്യമില്ലാ. വല്ലതുമല്ല, ഇസ്ലാമിന് നിരക്കണതേ നമ്മൾ പറയും, പഠിച്ചോണ്ട് കൊടുക്കണതേ നമ്മൾ ചെയ്യും. എങ്കിലൊന്നും വരില്ലായിരുന്നു. നിങ്ങൾ എന്നെ വർത്താനം പറയണ്ട, ഇത് നമ്മന്റെ പുരാണ് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ഒരു സുൽത്താനെ ചോദിക്കാൻ പറയണ്ട. കാശില്ലെ മാനവും മര്യാദ ഞമ്മക്കുണ്ട്. ഒരു ഇസ്ലാം എങ്ങനെ ജീവിക്കണമെന്ന് ഞമ്മളാരും പഠിപ്പിക്കണ്ട. ഹിന്ദുവും ക്രിസ്ത്യാനും ഇസ്ലാമും എല്ലാം മനുഷ്യനാണ്. തമ്മിത്തലാണ് അല്ല അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, നേരിട്ട് കാണിച്ചു കൊടുക്കാനാണ്. മതം എന്തിനാ? മനുഷ്യൻ നന്നാവാൻ. നിങ്ങൾ കൂടുതൽ ചോദിക്കണ്ട, ഞങ്ങൾ കാര്യം വെറുതെ പറഞ്ഞില്ലേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ എന്തും പറയാം, ഞമ്മളിതൊക്കെ കേൾക്കാൻ പറഞ്ഞു വരാം. പോരെങ്കിൽ ഇവിടെ ആണുങ്ങൾ ആരുമില്ലല്ലോ. മെഴുതീര് പോലെ ശുദ്ധമുള്ളവളാണ് ഞമ്മളുടെ മോള്. മോളെ പറ്റി നിങ്ങളിങ്ങനെ മനസ്സിൽ പോലും ഇരിക്കാൻ പാടില്ലായിരുന്നു. ആകെയുള്ള ഒന്നിനെ നാട്ടിലുള്ള ഒരുത്തിന് പിടിച്ചു കൊടുക്കണമെന്നായിരുന്നു ഞമ്മുടെ ബഷീറിന്റെ ആശ. ഇത്തരക്കാരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നും തീരുമാനിച്ചില്ല. ബന്ധം വേണ്ട ഞങ്ങൾ പറഞ്ഞ നല്ലവനായി അള്ളാഹുവിനെ മാത്രം നെഞ്ഞു നിറച്ച് സൂക്ഷിക്കണം.
ഒരു ഉമ്മാന്റെ മോടൻ കൽബ് കുത്തിമുറിച്ചിട്ട് നിങ്ങൾ പോണെന്ന് ഓർത്തോളി. നിങ്ങൾ ആരും ഉണ്ടാതിരുന്നാൽ നിങ്ങൾ ആരൊന്നും പറയണ്ട. അല്ല, ഇത് ആരാ? രാമോണന് നല്ല കടുപ്പത്തിൽ ചായ എടുക്കട്ടോ. ഒന്നും വേണ്ട, ആ കാതർ മുതലാളിയെ മറ്റും ഇങ്ങോട്ട് വന്നിരുന്നു. അവരെപ്പോഴേ വിടുത്തു പോയി? അങ്ങോട്ടാണല്ലോ വന്നത്. അവിടെ നിന്നിറങ്ങി ഇങ്ങോട്ട് വന്നില്ലല്ലോ. എന്താ രാമോണ കാര്യം? ഒന്നുമില്ല, അവരേതാണ്ടൊക്കെ പറഞ്ഞു ചൂടായാ വന്നത്. തല്ലോലും നടന്നോ? തല്ലോ എന്തിന്? അല്ല, വശങ്കട്ട പ്രശ്നമല്ലേ, അപ്പൊ പിന്നെ തല്ലു നടന്നുകൂടാന്നില്ലല്ലോ. അവരെന്തിനാ ബഷീർക്കാരുടെ വീട്ടിൽ വന്നതെന്നറിയാമോ? രാമോണ്ണൻ അറിഞ്ഞില്ലേ? ഇല്ല, പ്രശ്നം കടുപ്പുള്ളതാ. ഞാൻ നല്ലവണ്ണം പറഞ്ഞു നോക്കി, കുഴപ്പത്തിനൊന്നും പോകണ്ടാന്ന്. ചെറുപ്പക്കാരനല്ലേ, വല്ല രസത്തിനുമായിരിക്കുന്നു. മനസ്സിലായില്ല. രാമുവണ്ണൻ ബഷീർക്കയുടെ വീട്ടിൽ താമസമാക്കിയിരിക്കുന്നത് അങ്ങേരുടെ പെങ്ങളോട് എന്തോ ഏർപ്പാടൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന്. ഇത് ഞാൻ പറയുന്നതല്ല, അവര് പറയുന്ന. ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നവന്റെ ആൾക്കാരാ, വിവരമില്ലാത്തവരായത് കൊണ്ടാ. പണ്ണിക്കെട്ടും തീപ്പൊരിയുമ അടുത്തടുത്തിരുന്ന വല്ലതൊക്കെ നടക്കും എന്നൊക്കെ പറയുന്ന കേട്ടു. അല്ല, സത്യവും അതാണേ അല്ലേ? തോന്നുന്ന തമാശ കാണിക്കാതെ. നീയാണ് ഇവിടെ ഇരുന്ന് വേണ്ടാത്തതൊക്കെ പറഞ്ഞു പരത്തുന്നു. ഞാനോ മാനവും മര്യാദ ജീവിക്കുന്നതിനെ കുറിച്ച് വെറുതെ അനാവശ്യം പറഞ്ഞു പരത്തിയാണല്ലോ. തങ്കപ്പന്റെ വലിയൊരു സുഖടാ ഏത് പെണ്ണുങ്ങളെ കുറിച്ച് അനാവശ്യം പറഞ്ഞു. ആരുടെ? എനിക്ക് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ കടയിലെ ആളില്ല, എനിക്ക് വേഗം പോകണം. സുലൈമാൻ, ഞാനൊരു വാർത്ത അറിഞ്ഞു. നിങ്ങളുടെ ഭാഗത്ത് നിന്നും വിവാഹത്തിന് എതിർപ്പുണ്ടെന്ന് കേട്ടു. അതെ, എന്താ കാര്യം? എന്നോട് എങ്ങനെ പറയുമെന്നായിരിക്കും. എങ്കിൽ സുലൈമാൻ, ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു. എന്നെ നിങ്ങൾ ഇങ്ങനെ കരുതുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് സിനിമ പെങ്ങളാണ്. എന്റെ നഷ്ടപ്പെട്ട പെങ്ങളുടെ സ്ഥാനത്താണ് ഞാൻ സിനിമയെ കാണുന്നത്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു. സുലൈമാന്റെ വീട്ടുകാർ, എനിക്കറിയാം, എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതിലെനിക്ക് വേദനയില്ല. പക്ഷേ മാടപ്രാവിനെ പോലെ പരിശുദ്ധയായ സിനിമയെ ദേവിയെ തെറ്റിദ്ധരിക്കരുത്. അത് പാവമാണ്. ഞങ്ങൾ ആരും തെറ്റിദ്ധരിച്ചില്ല. എന്നുവെച്ചാൽ ധരിച്ചിരിക്കുന്നത് ശരിയാണെന്ന് അല്ലെ? ഇനി ഞാൻ എല്ലാം പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല. ഞാനിവിടെ കഴിയുന്നതിനാണ് സുലൈമാൻ അറിയാമോ? ബഷീർക്കായി കാത്തിരിക്കുന്ന ഉമ്മ ഹൃദയം പൊട്ടി മരിക്കാതിരിക്കാനാണ്, പാവപ്പെട്ടൊരു പെൺകുട്ടി അനാഥയാകാതിരിക്കാനാണ്. നിങ്ങൾക്കൊരു സത്യം അറിയണോ? ബഷീർക്ക ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ബഷീർക്കയുടെ അവസാനത്തെ ആഗ്രഹം അനുസരിച്ചാണ് ഞാനിതെല്ലാം ചെയ്തത്. സിനിമയുടെ കല്യാണം നടത്തണം എന്റെ കടമയാണത്. അതിനുവേണ്ടിയാണ് ഞാനിതെല്ലാം സഹിക്കുന്നത്. സത്യത്തിൽ ഇപ്പോൾ ഞാൻ അവിടെ തിരങ്ങമായി, മകനായി, സഹോദരനായി. പറയും, ഞാൻ സഹോദരമില്ലാത്തവനാണോ? സിനിമ തെറ്റുകാരിയാണോ? എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ. ഞാൻ ബാപ്പയോടും മറ്റും സംസാരിക്കട്ടെ. സംസാരിച്ചാൽ പോരാ, ആ പാവം പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കണം. ആരൊക്കെ എടുത്താലും സൽമേ ഞാൻ നിക്കാഹയും. എനിക്ക് സമാധാനമായി. പിന്നെ ഒരു കാര്യം കൂടി, ബഷീർക്കയുടെ കാര്യം ഉമ്മയും സൽമേ അറിയാൻ പാടില്ല. സമയം വരുമ്പോൾ പറയാം. എന്തെങ്കിലും ഒരിക്കൽ പറഞ്ഞല്ലേ പറ്റൂ. നമുക്ക് കാണാം. ഞാൻ വരട്ടെ. ഉമ്മ എന്തിനാ ഉമ്മർത്തന്നിരിക്കുന്നത്?
ശ്രീകാന്തിന്റെ മധുരം എന്താണെന്ന് അറിയാമോ? ഒരു പെണ്ണിനെ കല്യാണം ഉറപ്പിച്ചതിനാ. അതെ ഉമ്മ, സുലൈമാനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അവരെ തെറ്റിദ്ധാരണകളൊക്കെ മാറി, ഇനി കല്യാണം നടക്കും. മുമ്പ് തീരുമാനിച്ചിരുന്നത് പോലെ തന്നെ.
ഞാൻ വിചാരിച്ചു ഈ സ്ഥലം ഞാൻ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ എന്ന്. മനസ്സുകൾ ഒരുപോലെ ആയാൽ ചെന്നെത്തുന്ന ഒരിടത്താവായിരിക്കില്ല. ഞാൻ രാമേട്ടിനെ കായൽക്കരയിലേക്ക് നോക്കി. ചാലിനെ രണ്ടു ദിവസമായി പുറത്ത് കണ്ടതേയില്ല. ഞാൻ പലപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു. ഡാഡി വന്നിട്ടുണ്ട്. ഒരല്പം സ്വസ്ഥത തേടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെയും അത് അനുവദിക്കില്ലെന്ന് വെച്ചാ രാമേട്ടിന് എന്താ മൗനം? ചാലിനെ ഒന്നും മിണ്ടുന്നില്ലല്ലോ. പണ്ടൊക്കെ എത്ര സംസാരിച്ചാലും ശാലിക്ക് മതിയാവും വരുന്നില്ല. ആ ശാലിനല്ലല്ലോ ഇന്ന് രാമേട്ടന്റെ മുന്നിലിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നലെ രാത്രിയിൽ ഞാൻ ശ്രദ്ധിച്ചു കിടന്നു. കായലിൽ നിന്ന് ഒരു പാട്ട് കേൾക്കുന്നുണ്ടെന്ന്. ഉറക്കം വരാറില്ല. അപ്പോഴൊരു ഉറക്കഗുളിയെ പോലെ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. രാമേട്ടൻ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഓരോ മനസ്സും ഓർമ്മകളുടെ ശവപ്പറമ്പാണെന്ന് സത്യം ആരാ പറഞ്ഞെന്ന് ഓർക്കായിരുന്നു. അനുഭവങ്ങളാവണം, അവയ്ക്കേ പറയാൻ കഴിയൂ. രാമേട്ട ചോദ്യമെന്ന് കരുതിയതാണ്. എങ്കിലും എല്ലാം എങ്ങനെ സംഭവിച്ചു? നമ്മൾ ഈ കായലോരത്ത് വെച്ച് വീണ്ടും കണ്ടപ്പോൾ ഞാൻ ആദ്യം പറയേണ്ടത് അതിനെ കുറിച്ചായിരുന്നു. പക്ഷേ പറഞ്ഞില്ല. കാരണം എനിക്ക് നന്നായി അറിയാം ശാലിനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. എല്ലാവരും രാമേട്ടനെ കുറ്റപ്പെടുത്തിയപ്പോഴും ശപിച്ചപ്പോഴും എനിക്ക് ഉറപ്പായിരുന്നു രാമേട്ടൻ ഒരിക്കലും ഒരു കൊലയാളിയാവാൻ കഴിയില്ലെന്ന്. ഒരു പെണ്ണിന്റെ നിസ്സഹായത പൂർണ്ണ രൂപത്തിൽ ഞാൻ അറിഞ്ഞു. അപ്പോഴൊക്കെ ഒരു സമാധാനത്തിനായി ഞാൻ വിശ്വസിച്ചു എല്ലാം വിധിയാണെന്ന്. സമയം ഇത്രേ, ഞാൻ പോട്ടെ. അതുകൊണ്ടാണ് ഉമ്മ ഞാൻ പറഞ്ഞത് അവരാവശ്യപ്പെട്ട ദിവസം നമുക്ക് നിക്കാഹം നടത്തണം. അതേ മോനെ, ഒരു നിമിഷം മുമ്പ് ഓണൊരുത്തരോട് പറഞ്ഞയച്ച എനിക്ക് അത്രയും സമാധാനമായി. പക്ഷേങ്കില് ബഷീർ വന്നില്ലല്ല. എന്റെ പഠിച്ചോനെ, ഞാൻ ഇത്രയും ദിവസം അടക്കി. ഇനി നമുക്ക് പറ്റൂല. ഉടനെ ഓനെ വരുത്തിയേ പറ്റൂ. വന്നിട്ട് മതി, നിക്കാവും പറ്റും. ബഷീർക്ക് വരുന്നവരെ കാത്തിരുന്നാൽ സെൽമയുടെ നല്ലൊരു ഭാവി പോവും. ആശിക്കാവുന്ന ഒരു വലിയൊരു ബന്ധമാണിത്. അവർക്ക് വഴി നമ്മൾക്കൊക്കെ ആശയെ കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും ഓൻ വന്നിട്ട് മതി. ഇവിടെ ഒരുത്തനേ ഉള്ളു മോനും കൂടപ്പുറം ഒക്കെ ആയിട്ട്. ഉമ്മ വാശി പിടിക്കരുത്. വാശിയല്ല മോനെ, നെഞ്ചിലും നോവാണ്. ഉമ്മ ബഷീർക്ക് സന്തോഷിക്കുള്ളൂ. നടത്തേണ്ടപ്പോ നടത്തിയില്ലെങ്കിൽ ബഷീർക്ക് ഉമ്മയെ തന്നെ കുറ്റപ്പെടുത്തും. ബഷീർക്ക് വന്നിട്ട് മതി ഉമ്മ, എനിക്ക് നിക്കാഹ്. നീ എങ്ങനെ പറയരുത് സൽമ. രാമുക്കൈക്ക് അറിയാനിട്ടാ ബഷീർക്ക് ഇല്ലാതെ ഒരു നിക്കാഹിന് വരുന്നു. എനിക്ക് കഴിയില്ല, എന്നെ നിർബന്ധിക്കരുത്. ഞാൻ എന്ത് ചെയ്യാം? ബഷീർക്കേണ്ട വലിയൊരു ആശയാണ് സൽമയുടെ നിക്കാഹ്. അത് തെറ്റിയെന്ന് അറിഞ്ഞാൽ ബഷീർക്കേക്ക് സഹിക്കില്ല. കേട്ടോ ഉമ്മ, ബഷീർക്കെ വേദനിപ്പിക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. അവർ തീരുമാനിച്ച ദിവസം തന്നെ നിക്കാഹ് നടത്തണം. ചിലപ്പോ അതിനകം തന്നെ ബഷീർക്ക് വന്നാലോ. ഇന്നലെ രാത്രിയിൽ ഞാൻ ശ്രദ്ധിച്ചു കിടന്നു. കായലിൽ നിന്ന് ഒരു പാട്ട് കേൾക്കുന്നുണ്ടോ എന്ന്. ഉറക്കം വരാറില്ല. അപ്പോഴൊരു ഉറക്കഗുളിയെ പോലെ ും
നീ എന്താ ഒന്നും കഴിക്കാത്തത്? നീ എന്ത് തീരുമാനിച്ചു? വക്കീൽ ഇതുവരെ കാത്തിരിക്കുകയായിരുന്നു, നീ അത് ഗൗനിക്കാതെ എങ്ങോട്ട് ഇറങ്ങിപ്പോയി. നിന്റെ നന്മയ്ക്കായിട്ടാ പറയുന്നത്, അനുസരിക്കാൻ വൈകിൽ വരുന്നൊക്കെ അനുഭവിച്ചോ. ഒന്നും വന്നു ചേർന്നതല്ലോ, എല്ലാം മരുത്തി വെച്ചതല്ലേ. ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടൂ ഡാഡി, പ്ലീസ്. കുഞ്ഞിന്റെ ഒരു തലയിലെഴുത്ത് കഷ്ടം. രാമേട്ടൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു. ശാലിനി ഇവിടെ വരുമെന്ന് എനിക്കും അറിയാമായിരുന്നു. രാമേട്ടൻ അമ്പലത്തിലൊക്കെ പോയിരിക്കുന്നല്ലോ. അതെ, ഇന്ന് രാധയുടെ ജന്മനാളാണ്. എന്റെ അനുജതയില് എന്റെ നെറ്റിയിലെ ചന്ദനക്കുറി ഒരു പ്രതിജ്ഞയുടെ പുതുക്കലാണ് ശാലിനി. എനിക്കൊന്നും മനസ്സിലായില്ല രാമേട്ട. അതൊരു വലിയ കഥയാണ് ശാലിനി. ശാലിനി എന്നോട് ഒരിക്കൽ ചോദിച്ചില്ലേ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചുവെന്ന്? മറ്റൊരിക്കൽ ചോദിച്ചില്ലേ എങ്ങനെ ഈ കായൽ തീരത്ത് വന്നെന്ന്? എല്ലാത്തിനും ഉത്തരമാണ് എന്റെ ഈ ദുരന്തത്തിന്റെ കഥ. ഓർക്കാപ്പുറത്തൊരു കൊടുങ്കാറ്റില്ലെന്ന വണ്ണം എന്തൊക്കെയോ തകർന്നു വരുന്നത് മാത്രം ശാലിനിക്കറിയാം, മറ്റൊന്നും അറിയില്ലല്ലോ. രാമേട്ടാ, ഇതെന്താ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ? ശാലിനിക്കറിയില്ല, എന്റെ മനസ്സിൽ അഗ്നിപർവ്വതമാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാനായി കാത്തിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം. ശാലിനെ കണ്ടുമുട്ടി ഞാനെന്റെ മോഹങ്ങൾക്ക് നിറഞ്ഞു ചാലിച്ച കാലം. അന്ന് എനിക്കാകെ ഉണ്ടായിരുന്നത് എന്റെ കൊച്ചനുജത്തി രാധ മാത്രം. എന്റെ എല്ലാമെല്ലാമായിരുന്നു അവൾ, അവൾക്ക് ഞാനും. ചേട്ടൻ ഇതുവരെ ഇറങ്ങില്ലേ? എനിക്ക് ഒരുങ്ങിയാ തീരില്ലെന്നല്ലേ എപ്പോഴും വഴക്ക്. എന്നിട്ടിപ്പോ നിന്റെ ഇവിടെ അറിയല്ലേ, അപ്പൊ ആ ഗമയൊക്കെ വേണ്ടേ? ആ ഗമയം നിറച്ചോണ്ട് നിന്നു. അപ്പോഴേക്ക് അമ്പലം അറച്ച് പൂജാരി സ്ഥലം ഇടും. ഇനി ഈ പതിവ് തുടർന്നാ പറ്റില്ലല്ലോ. എന്ത് പതിവ്? ഓരോ പെരുന്നാളിലും നിന്റെ കൂടെ അമ്പലത്തിൽ വരണമെന്ന പതിവ്. പിന്നെ ഞാൻ തനിച്ചു പോവാനോ? ആഹാ, മറ്റെല്ലാ ദിവസവും ഞാൻ കൂട്ടുവന്നിട്ടാണോ നീ പോകുന്നത്? അതല്ല, പക്ഷേ പെരുന്നാളിന് ഇതൊരു പതിവായി പോയി. അച്ഛനോടൊത്ത് പോയ ഓർമ്മയില്ല, അമ്മയുടെ കൂടെ പോയ ഓർമ്മയുണ്ട്. പിന്നെ ചേട്ടനായിരുന്നു എല്ലാ വർഷവും. നിന്നെ തനിച്ചു വിടാനൊന്നും അല്ല എന്റെ പ്ലാൻ. കാണാൻ കൊള്ളാവുന്ന നല്ലവനായ ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് കൂടെ വിട്ടുതരാനാണ് പരിപാടി. അന്ന് പിന്നെ ഞാൻ കൂടെ വരാന്ന് പറഞ്ഞാലും നീ സമ്മതിക്കില്ല. ആരാ നോക്ക്? മിസ്റ്റർ രാമു. മാത്യു സാർ തന്നയച്ച. മാത്യു സാർ പറഞ്ഞിരുന്നു നിങ്ങൾ എത്തുവരുണ്ട്. ഇരിക്കെ താങ്ക്സ്. തൽക്കാലം ഞാൻ മാത്രമേ ഉള്ളൂ, അടുത്ത മാസം അമ്മയും പെങ്ങളും എത്തും. വാടകയൊക്കെ സാർ പറഞ്ഞിരിക്കല്ലോ. പറഞ്ഞു. അതെത്രയായാലും എനിക്ക് വിരോധമില്ല. ഞങ്ങൾ ഇതുവരെ മറ്റാർക്കും വാടകയ്ക്കേ കൊടുത്തിട്ടില്ല. ഇവിടെയാണെങ്കിൽ ഞാനൊരു സഹോദരി മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇത്രയും സ്ഥലത്തിന്റെ ആവശ്യമില്ല. മാത്രമല്ല ഒരു സ്ഥിരം വരുമാനമായല്ലോ. ആ രാധ. എന്താ ചേട്ടാ? വളക്കെ പിന്നെ താക്കോലി കിട്ടും. പിന്നെ കറണ്ട് ചാർജ് പ്രത്യേകം തരേണ്ടി വരും. അതിനെന്താ? എന്താ ജോലി എന്ന് പറഞ്ഞില്ല? മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്, വായു നോട്ടവും ഡോക്ടർമാരുടെ ചാക്കറും.
തൽക്കാലം തനിച്ചായതുകൊണ്ട് വലിയ ലഗേജ് ഒന്നുമില്ല. വെറുതെ എന്തിനാ ലോഡ്ജിൽ വാടക കൊടുക്കുന്നു? അവിവാഹിതനാണെങ്കിലും ആശ്രയത്തെ വളരെ സൂക്ഷിച്ച് ചെലവാക്കുള്ളൂ കേട്ടോ. സ്ഥലം കാണിച്ചു തരാം. ആഹാ, ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞല്ലോ. തീർന്നില്ല സാരമില്ല, ബാക്കി എല്ലാം ഞാൻ ചെയ്തോളാം. ഒറ്റയ്ക്കല്ലേ ജീവിതം, എല്ലാം ചെയ്ത് നല്ല പ്രാക്ടീസ് ഉണ്ട്. കൂടാത്തതിന് ഇപ്പൊ ഈ റെപ്പായി ഉണ്ടല്ലോ. ആ സോറി, ഇതാണ് മിസ്റ്റർ റെപ്പായി മാപ്പിള എന്ന് പറയുന്ന റെപ്പായി ചേട്ടൻ, എന്റെ കുക്ക് കം മാനേജർ. ഇതാണ് നമ്മുടെ ഗ്രഹദാതാവ് മിസ് രാധ. മിസ് എന്നുള്ളത് ഒരു ഉദ്ദേശമത്തിന് തട്ടിയതാണ്, ശരി തന്നെയല്ലേ? ചേട്ടനില്ലേ? ചേട്ടനില്ല, ഇപ്പൊ വരും. സൗകര്യങ്ങളൊക്കെ ധാരാളം ഇരിക്കണം. എന്ത് സഹായങ്ങൾ വേണമെങ്കിലും പറയാൻ മടിക്കണ്ട. രാവിലെ 10 മണി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടില്ല. എന്തായാലും പറഞ്ഞത് നന്നായി. വിശാലമായിട്ട് എണ്ണ തേച്ചൊന്ന് കുളിക്കണമെന്ന് തോന്നുന്ന സമയത്ത് വെള്ളം വാങ്ങാനും നിന്നു പോയാൽ. ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങിപ്പോയി താമസിച്ചു. എന്നാ ഞാൻ വരട്ടെ. റപ്പായി ചേട്ടോ, അവരുള്ള ചായ ഉണ്ടായി കൊടുക്കാത്ത എന്താ? ഇപ്പൊ കൊണ്ടുവരാ സാർ. ഒന്നും വേണ്ട, ഇനി എപ്പോ വേണമെങ്കിലും ആകാമല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി, എന്തായാലും പറഞ്ഞത് പറഞ്ഞു. ഒരു നല്ല ചായ എനിക്ക് കൊടുത്ത. വന്നിട്ട് കുറച്ചു നേരമായി. ആ പുതിയ താമസക്കാരനോട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. ആള് നല്ലവനാണെന്ന് തോന്നുന്നു, നല്ല പെരുമാറ്റം. വാടകയ്ക്ക് കൊടുക്കണമെന്ന് വിചാരിച്ച, പക്ഷെ കാര്യങ്ങൾ നടന്നു പോണ്ടേ. ചേട്ടൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരും, ആഹാരം കഴിക്കാം. കാലത്തെ വെള്ളം തീർന്നു പോന്ന് പറഞ്ഞു. 10 മണി കഴിഞ്ഞ വെള്ളം കിട്ടില്ല. അതിനു മുമ്പൊന്ന് കുളിച്ചാ കൊള്ളാമായിരുന്നു. അയ്യോ അത് വേണ്ട, രാധ മാത്രം കഴിക്കുള്ളൂ. ഞാൻ പല്ലേ ചീരണം വരെ കഴിയാമല്ലോ. അത് കഴിഞ്ഞ് നിൽക്കുന്നത് എനിക്ക് വിരോധമൊന്നുമില്ല. ഇന്നെന്താ നേരത്തെ? നല്ല സുഖമില്ല, നേരത്തെ പോകുന്നു. രാത്രി അമ്പലത്തിൽ നിന്ന് വരുന്നതായിരിക്കും. ഞാനും അത്യാവശ്യത്തിന് ഇത്തിരി ഭക്തിയെ കാണിക്കുന്ന കൂട്ടത്തില. രാധ, എനിക്ക് രാധയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിവിടെ വെച്ച് എങ്ങനെ പറയുമെന്നാണ്? അത്രയ്ക്ക് ധൃതിയായ അതോ എന്നോട് സംസാരിക്കുന്നതിന് ഇഷ്ടമില്ലാത്തതുണ്ടോ? അതല്ല, പിന്നെ വരും. അപ്പോൾ ആ പേടിയേ ഉള്ളൂ. ഗുഡ്, ഇപ്പോൾ രാധ വയ്ക്കുള്ളൂ. നാളെ ചേട്ടൻ പോയി കഴിഞ്ഞ് വീട്ടിലേക്ക് വരണം. അപ്പോൾ പറയാം. വരില്ലേ?
കഥ പറഞ്ഞു പറ്റിച്ചോ എന്ന് ഞാൻ നോക്കുവായിരുന്നു. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനാണ് ഞാൻ വരാൻ പറഞ്ഞത്. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാനുള്ള കാര്യമൊന്നുമല്ല. ഞാൻ പറയാം, രാത്രിക്ക് സമ്മതമാണെങ്കിൽ ആണെന്ന് പറയണം, അല്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞില്ലെന്ന് കരുതിയാ മതി. രാധയെ കണ്ട നിമിഷം ഞാൻ തീരുമാനിച്ചുറച്ചാണ്. എന്താ? രാധയെ എന്റെ ജീവിത പങ്കാളിയാക്കണം. എന്താ, രാധയ്ക്ക് സമ്മതമല്ലേ? പറയൂ, സമ്മതമല്ലേ? സോറി, പുറത്തു വന്ന് കുറെ നേരമായി വിളിക്കുന്നു, ആരെയും കാണാത്തോണ്ടാണ്. ആയണം തരുമോ? ഞാനിപ്പോ വരാം. ഒരുക്കങ്ങളില്ലാതെ കാണുമ്പോഴാണ് പെണ്ണിന്റെ സൗന്ദര്യം ശരിക്കും മനസ്സിലാകുന്നത്. രാധ, നീ സുന്ദരിയാണ്. രാധയെ പോലെ ഒരുവളെ ഭാര്യയാക്കാൻ കഴിയുന്നത് എന്റെ ഭാഗ്യം. എന്താണ് എന്റെ റപ്പായി ചേട്ടാ? സാറിനൊരു കത്തുണ്ട്. ഞാൻ വിളമ്പി തരാം. കാപ്പി കുടിച്ചിട്ട് പോയാ മതിയെന്ന് പറഞ്ഞിട്ട്. വേണ്ട, എനിക്ക് അല്പം തിരക്കുണ്ട്. നീ എന്താ പിന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. പിന്നെ ഞാൻ പോയിട്ട് വരാം. രാവിലെ മുതൽ ഞാൻ കാത്തിരിക്കുക. നീ എന്താ വരാതിരുന്നു? എന്നോട് അത്രയ്ക്കേ സ്നേഹമുള്ളു അല്ലേ? രാജ എന്താ ഒന്നും മിണ്ടാത്തത്? അതറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. എന്റെ രാജയോട് ഒന്ന് തനിച്ച് സംസാരിക്കും. വരട്ടെന്ന്, വന്നാലേ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു തുറന്നങ്ങ് പറയും. നിങ്ങൾക്ക് എത്ര കാമുകിയർ വേണം? നിങ്ങൾ എത്ര പേരെ കല്യാണം കഴിക്കും?
Thank you.
നീ ഇവിടെ ഇല്ലായിരുന്നു. വെറുതെ പുറത്തോട്ടിറങ്ങി. ഇത് പട്ടണമൊന്നുമല്ല, കറങ്ങി നടക്കാൻ. സൂക്ഷിക്കണം. ആ വക്കീലിന് ഞാൻ ഫോൺ ചെയ്യാൻ പോവുകയാണ്. പ്രശ്നം സാധാരണ ആലോചിച്ചാൽ മതിയെന്ന്. അവനിവിടെ ഉണ്ടല്ലേ? അമ്മയും പെങ്ങളെയും തിരിച്ചറിയാതെ തേണ്ടി. ഇന്ന് നീ ആരാണെന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് ഗതികേടാണ്. എങ്കിലും പറയാം, അവനവനെ കുറിച്ച് ഓർമ്മിച്ചിരുന്നാൽ എല്ലാവർക്കും നല്ലതാണ്. ഇതെന്ത് പാട്? ദോശ മാത്രം പോലും പേപ്പർ വായിക്കുന്നു. സാമ്പാർ താനൊന്ന് സമാധാനപ്പെട്. വിമാന റാഞ്ചി കൊണ്ടുപോയ കാര്യമൊന്നല്ല നോക്കുന്നത്, ഏത് പറ മാറിയെന്ന. അതിനിടയ്ക്ക് തന്റെ ഒരു സാമ്പാർ. തങ്കപ്പ, എനിക്കൊരു ചായത. വള്ളത്തിൽ ആൾക്കാർ തുടങ്ങി. ഒറ്റ പടം മാറിയിട്ടില്ല. ഒരുത്തൻ വരുന്നുണ്ട്, അന്നത്തെ പോലെ തന്നെ വഹിക്കാനായിരിക്കും. വാവാ, ഇന്ന് ഇന്ന് തന്നു ഇവിടെ. സാമ്പാർ സാമ്പാർ ഉള്ളൊരു പുല്ലുമില്ല, വേണം തിന്നാ മതി. ഒരു ചായ, ഒരു ചായ വേണം. ഏ മിസ്റ്റർ, നിങ്ങളോടാ ചായ ഉണ്ടോ? ചായ വെളി കൊടുക്കാനില്ല. എന്ന് വെച്ചാൽ? സ്ഥിരം ആൾക്കാർക്കേ കൊടുക്കൂ എന്നർത്ഥം. ഇനി സ്ഥിരമായിക്കോളാം. ആയിട്ട് തരാം. ഇതെന്ന് മനസ്സിലാവൂ, ചുമ്മാ തരണ്ട, കാശ് തരാം. കുറെ തരും. ഇന്നാൾ ഒരുത്തൻ വന്ന് ഇതിനേക്കാൾ വലിയ വേലകൾ കാണിച്ചിട്ട് പോയതാശാനെ, അന്ന് എന്നെ വഹിക്കാൻ പറ്റി. ഇനി ഇതേ ഈ തങ്കപ്പന്റെ അടുത്ത് ഒരു പുല്ലും നടക്കത്തില്ല. എടാണോ ഇനേ, ഇതെന്റെ കടയാ. തരാൻ പറ്റിയാലെന്ന് പറഞ്ഞാൽ പറ്റിയാലെന്ന് ഇറങ്ങി പോടാ. അയ്യോ സാറേ, അയാളൊരു പാവാണ് സാറേ. എന്റെ പൊന്ന് സാറേ, സാർ അന്വേഷിച്ച് വന്നോ, ഇവിടെ തന്നെ ഉണ്ട്. ഇതിനുമുമ്പ് പലരെയും വഹിച്ചു കാണും. എന്നോട് പറ്റുന്നില്ല എന്ന് കണ്ടപ്പോ എന്നെ തല്ലാൻ നടക്കുക. അവനായി അവൻ ഇവനെ തട്ടി ആരെ തക്കണം. ചുമ്മാ തിരിയിടും. സാർ ഇങ്ങോട്ട് വന്നെന്ന് അറിഞ്ഞ ഓടി വന്നത്. സ്റ്റേഷൻ ഇത്തിരി ദൂരെയാ. അയ്യോ, എന്നോട് ക്ഷമിക്കണം, ഞാളറിയാതെ പറഞ്ഞു പോയതാ. സാർ ചായ കുടിക്കണം. സാർ സാർ ചായ കുടിച്ചിടണം. സാർ ചായ 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 സാർ ചായ ടീ. ഞാനിന്ന് ആരെയാണോ കണി കണ്ടത്. ആ, എന്റെ അച്ഛനെ തന്നെയാ. രാമേട്ടനെ പഴയ രാമേട്ടനായി കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുകയാണ്. പ്ലീസ്. കുഞ്ഞെ, കുഞ്ഞിനൊരു കത്തുണ്ട്. നിന്നെ കാണാണ്ട് കരഞ്ഞ അവളും ഞാനും കിടന്നത്. അവൾ ഉറങ്ങട്ടെ, വിളിക്കണ്ട ഉമ്മ. എനിക്ക് വളരെ സന്തോഷമായി. നമ്മുടെ സെൽമയ്ക്ക് നിക്കാഹായല്ലോ. എന്റെ ഏറ്റവും വലിയ ആശയായിരുന്നു അത്. ഇനി നീ എങ്ങോട്ടും പോവല്ലേ മോനെ? ഈ ഉമ്മയ്ക്ക് ആരുമില്ല. ഇല്ല ഉമ്മ, ഞാൻ എങ്ങും പോവില്ല. ഇവിടെ ഒക്കെ തന്നെ കാണും. ഉമ്മയുടെയും സെൽമയുടെയും ഒക്കെ അടുത്ത് തന്നെ ഞാൻ എപ്പോഴും കാണും. എന്റെ ഉമ്മ വിഷമിക്കരുത്. നീ ഇവിടെ ഇരിക്കും മോനെ. ബഷീറേ മോനെ, രാ മോനെ, ബഷീറേ മോനെ.
ഞാൻ പറയുന്നു കേക്കൂ, ശിവജിനെ തല്ലുക, തല്ലിയാൽ രാമോ